Hi friends, it's me Clint. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡോബർമാൻ ഫസ്റ്റ് ടൈം ഡോഗ് ഓണേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡാണോ, പിന്നെ ഇതിനെ വളർത്തുമ്പോൾ നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത്, പിന്നെ മന്ത്ലി കോസ്റ്റ്, അങ്ങനെയുള്ള വളർത്താൻ ആഗ്രഹിക്കുന്നവർ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഡോബർമാൻ എന്ന് പറഞ്ഞ ഡോഗ് ബ്രീഡ് വർക്കിംഗ് ലൈനിൽ വരുന്ന ഒരു ഡോഗ് ബ്രീഡാണ്. കൂടാണ്ട് ഇവർ വളരെ നല്ലൊരു ഗാർഡ് ഡോഗും കൂടിയാണ്. എത്ര ധൈര്യമുള്ള ആളാണെങ്കിലും അവരുടെ ആ ഒരു നോട്ടവും ആ ഒരു മുരൾച്ചയും കേട്ട് കഴിഞ്ഞാൽ, എത്ര വലിയ ധൈര്യശാലിയാന്ന് പറഞ്ഞാലും നെഞ്ചൊന്നും ഇടിക്കും. അതിൻ്റെ കൂടെ ഒരു കൊരയും കൂടി അങ്ങോട്ടായി കഴിഞ്ഞാൽ ഇനി നടക്കാത്ത ഒരാളാണെങ്കിലും ഓടുന്ന സ്പീഡ് നമുക്ക് മെഷർ ചെയ്യാൻ പോലും പറ്റില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളിവരെ വളരെ നല്ലൊരു ഗാർഡ് ഡോഗ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഡോഗ് ബ്രീഡിനെ വളർത്തുമ്പോൾ ആദ്യം വേണ്ടത് സ്ഥല സൗകര്യമാണ്. കാര്യം ഇവർ ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡാണ്. അപ്പം നമ്മൾ അതിന് ആവശ്യമായിട്ടുള്ള വർക്കൗട്ട് എക്സസൈസും പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം അതിനുള്ള സൗകര്യം ഉള്ള ആൾക്കാരായിരിക്കണം. ഇനി നിങ്ങൾക്ക് വീടുകളിൽ സ്ഥലം ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്തെവിടെയെങ്കിലും ഗ്രൗണ്ടിലോ വല്ലയിടത്തും കൊണ്ടുപോയിട്ടാണെങ്കിലും എക്സസൈസും വർക്കൗട്ടും കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഡോഗ് ബ്രീഡിനെ സെലക്ട് ചെയ്യാം. പിന്നെ രണ്ടാമത് വരുന്നത് സോഷ്യലൈസേഷൻ ആൻഡ് കൺട്രോളിംഗ് ആണ്. ഇവരെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ സോഷ്യലൈസ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ കൺട്രോൾ ചെയ്യുക. ഞാൻ റോട്ട്വീലറിൻ്റെ വീഡിയോയിൽ പറഞ്ഞ അതേ സെയിം രീതിയിൽ തന്നെ ചെറുപ്പം മുതലേ ഇവരെ കൺട്രോൾ ചെയ്ത് നമ്മളാണ് അതിൻ്റെ ഒരു മാസ്റ്റർ എന്നുള്ള ആ ഒരു രീതിയിൽ അതിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക. അല്ലെങ്കിൽ നമുക്ക് ഇവരെ ഫിസിക്കലി കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് മെൻ്റലി ആ ഡോഗിൻ്റെ മേത്ത് ഒരു കൺട്രോള് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അത് ചെറുപ്പത്തിൽ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ ഡോഗ് ബ്രീഡിന് കണ്ടുവരുന്ന ഒരു പ്രശ്നം ഫുഡ് അഗ്രഷനാണ്. ഫുഡ് അഗ്രഷനുള്ള മെയിൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്ങിലുള്ള അപാകതയാണ്. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസത്തിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ടൈമിൽ തന്നെ എന്താ പറയുക, അഗ്രഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫുഡ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. അതെങ്ങനെ കൊടുക്കണം എന്നുള്ള മാസ്റ്റർ ട്രെയിനിങ്ങിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഫുഡ് കൊടുത്തിട്ട് നിങ്ങളുടെ പെർമിഷനോട് കൂടി മാത്രം കഴിക്കാനുള്ള ഒരു രീതിയിലോട്ട് കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ ഈ ഫുഡ് അഗ്രഷൻ എന്നുള്ള ഈ ഒരു പ്രശ്നം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അധികം ഓണേഴ്സിനും ഉള്ളൊരു പ്രശ്നമാണ് ഇതിന്. എന്തൊരു ഫുഡ് കൊടുത്തു കഴിഞ്ഞാലും പിന്നെ ഓണറാണെങ്കിലും അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അഗ്രഷൻ കാണിക്കുന്ന ഒരു ബിഹേവിയർ, അത് ഈ ഒരു ബ്രീഡിന് പൊതുവെ ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ ഇത്തിരി കൂടുതലാണ്. അത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു ബ്രീഡിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. വലുതായി കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരിക്കും നല്ല ഗാർഡ് ഡോഗ് അല്ലെങ്കിൽ അത്യാവശ്യം അഗ്രസീവ് ആയിട്ടുള്ള എല്ലാ ബ്രീഡിനും ചെറുപ്പത്തിൽ ഉള്ള ട്രെയിനിങ്, ബേസിക് ട്രെയിനിങ്സ്, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ഒരു ക്യാരക്ടർ ഫോർമേഷൻ അല്ലെങ്കിൽ ഈ മാസ്റ്റർ ട്രെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറുപ്പത്തിൽ തന്നെ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്, അത് മനസ്സിലാക്കുക. പിന്നെ ബാക്കിയുള്ള ഡോഗ് ബ്രീഡ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് നമ്മൾ മെയിൻ്റെയിൻസ് കുറവ്. മെയിൻ്റെയിൻസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ഗ്രൂമിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളയുടെ അത്രയും നമുക്ക് ആവശ്യമില്ല. പക്ഷേ ഇവർക്ക് ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പിടിപെടാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ഒരു ഡോഗ് ബ്രീഡാണ്. ഇപ്പോൾ ഈ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവരിൽ കൂടുതൽ കണ്ടുവരുന്നുണ്ട്. ഈ വട്ടച്ചൊറി പോലെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ളത് ഒക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ, എപ്പോഴും അധികം ഈർപ്പമൊന്നുമില്ലാത്ത കൂടുകളിലൊക്കെ ഇടാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുകൂടാണ്ട് എപ്പോഴും അവരെ വൃത്തിയായി തന്നെ സൂക്ഷിക്കുക. അല്ലെങ്കിൽ സ്കിൻ ഡിസീസ് വന്നു കഴിഞ്ഞാൽ ഇവരെ ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളത് ഒരു പരിധിവരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ മന്ത്ലി എക്സ്പെൻസിനെ കുറിച്ചും ഫുഡിനെ കുറിച്ചൊക്കെ പറയാന്നുണ്ടെങ്കിൽ ഇവർ മെയിൻലി 2 ടൈപ്പാണ് വരുന്നത്. ഒന്ന് യൂറോപ്യൻ ഉണ്ട്, ഒന്ന് അമേരിക്കൻ ഉണ്ട്. അതിൽ യൂറോപ്യൻ ആണ് അത്യാവശ്യം ഹെവി സൈസൊക്കെ ആയിട്ട് വരുന്നത്. അവർക്ക് അത്യാവശ്യം ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ചിലവുള്ള ഫുഡ് തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് തന്നെ കൊടുക്കണം. അതിലെ പ്രോട്ടീൻ്റെ റേഷ്യോ അത്യാവശ്യം നല്ലപോലെ ഉള്ള ഒരു ഫുഡ് തന്നെയാണ് ഇവർക്ക് ആവശ്യം. എന്നാൽ മാത്രമേ അവരുടെ ആ ഒരു ബോഡി ഡെവലപ്മെൻ്റ് ഒക്കെ നടക്കുള്ളൂ.
പിന്നെ ഡോബർമാൻ വരുന്നത് ഒമിനിയോറസ് കാറ്റഗറിയിലാണ്, അതായത് മാംസഭോജികളായിട്ടുള്ള മൃഗങ്ങളുടെ കൂട്ടത്തിൽ. അപ്പോൾ ഇവർക്ക് ഇവരുടെ ഡയറ്റിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് മീറ്റ്. മീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം എക്സ്പെൻസീവ് ആയ ഒരു ഡയറ്റ് പ്ലാനും കൂടിയാണ് ഇവർക്ക് ഉള്ളത്. ഇവരുടെ ശരിക്കുമുള്ള ആ ഒരു ഗ്രോത്തിനും കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് അത്യാവശ്യം പ്രോട്ടീൻ കണ്ടൻറ്റും എല്ലാം അടങ്ങിയ നോൺ വെജ് ആയിട്ടുള്ള ഫുഡും കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും. അത് ഇമ്പോർട്ടൻറ്റും കൂടിയാണ്, അല്ലെങ്കിൽ ഈ ഡോഗ്സിന് സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ഇപ്പം ലാബിനെ പോലെയുള്ള ഡോഗ്സിനൊക്കെ നമ്മൾ വെജ് തന്നെ കൊടുത്ത് വളർത്തുന്നവരുണ്ട്. മാക്സിമം എഗ് മാത്രം കൊടുത്തിട്ട് അതിന് അതിനാവശ്യമായിട്ടുള്ള പ്രോട്ടീൻ എഗ്ഗ് പിന്നെ അത് കൂടാണ്ട് അതിൻ്റെ ഡോഗ് ഫുഡ് എന്നൊക്കെ അതിന് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഫുള്ളി ഡോഗ് ഫ്രൂട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നോൺ വെജ് ആയിട്ടുള്ളതും കൂടി ഇവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഇനി അമേരിക്കൻ ആണെങ്കിൽ യൂറോപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പൊതുവേ ഒരു ഇത്തിരി ചിലവ് കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു പരിധിവരെ നമ്മളുടെ ഇവിടുത്തെ ഒരു സാഹചര്യം ത്തിലൂടെ ഇണങ്ങി ജീവിക്കുന്ന ഒരു ഡോഗ് ബ്രീഡാണ്. പിന്നെ അധികം തണുപ്പുള്ളതും അധികം ചൂടുള്ളതും കാലാവസ്ഥ ഇവർക്ക് പൊതുവെ ബുദ്ധിമുട്ടുള്ള ഒരു ഡോഗ് ബ്രീഡാണ്. അപ്പോൾ അതും കൂടി നിങ്ങളെപ്പോഴും കാണുക, നിങ്ങൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയാണെന്നും കൂടി വിലയിരുത്തും. ഈ ബ്രീഡ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അത്യാവശ്യം സ്ഥലമുള്ള ഒരു വ്യക്തികൾക്കാണ്, അല്ലെങ്കിൽ ഫാംസ് അങ്ങനെയുള്ളതൊക്കെ നടത്തുന്ന ആൾക്കാർക്കാണെങ്കിൽ ആ ഫുൾ എന്താ പറയുക അവരുടെ ഏരിയ കവർ ചെയ്ത് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഡോബർമാൻ ആണ്. പിന്നെ അത്യാവശ്യം ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്നവരാണ് അല്ലെങ്കിൽ സ്ഥലമൊന്നും വളരെ കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോഗ് ബ്രീഡിനെ അഡോപ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെസ്റ്റ് കാര്യം. ഇവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ആ ഒരു എക്സസൈസും കാര്യങ്ങളും മസ്റ്റായിട്ട് വേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ദിവസം തന്നെ ഇതിനു വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കൂടി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡോഗിനെ അഡോപ്റ്റ് ചെയ്യാം. ചുരുക്കി പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുപ്പം മുതലേ നല്ല പോലെ സോഷ്യലൈസ് ചെയ്ത് ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്തുക എന്നുണ്ടെങ്കിൽ ഇവർ നല്ലൊരു ഫാമിലി ഡോഗും വളരെ നല്ലൊരു ഗാർഡ് ഡോഗും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.